നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, കുറ്റു ചെയ്യാത്തവരാരുണ്ട്, നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്, നല്ലവരാറ് കൊല്ലുവിനേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമല്ല മിണ്ടാപ്രാണികൾക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണ്. കുളത്തുപുഴയിൽ പശുവിനെയാണ് ഒരു നരാധവൻ പീഡിപ്പിച്ചത്. കുളത്തൂപ്പുഴ 50 ഏക്കർ വില്ലുമല തടത്തരികത്ത് വീട്ടിൽ 37-കാരനായ ലാൽകുമാറാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കുളത്തൂപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെതിരെ ലൈംഗികാതിക്രമം കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മുൻപ് കുട്ടികളെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിക്കുകയും 3-ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ലാൽകുമാർ എന്ന് കുളത്തൂപ്പുഴ SI MG വിനോദ് പറഞ്ഞു. 50 ഏക്കർ എന്ന സ്ഥലത്ത് ലാൽകുമാർ എന്ന് പറയുന്ന വാലിക്കുറുക്കനേറ്റപ്പിൽ അറിയപ്പെടുന്ന ഒരാൾ പശുവിനെ ലൈംഗികമായി അഹിതമായി ഉള്ള ബന്ധപ്പെട്ടെന്നുള്ള ഒരു പരാതി കിട്ടി. എൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ അന്വേഷിച്ചതിൽ സംഭവം കൃത്യം മനസ്സിലായിട്ടുള്ളവർ പ്രതിയെ പിടിച്ചിട്ടുള്ളതാണ്. ലാൽകുമാറിന് നേരത്തെ 2 കേസുകളുടെ കുറവ് ശേഷം നിലവിലുണ്ട്. കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച കേസുകളാണ് രണ്ടും. അവിടെയുള്ള ഹോസ്റ്റലിൽ കയറി ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിനും മറ്റൊരു കുട്ടിയെ വീട്ടിൽ പിടിച്ചുകൊണ്ടുപോയി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വീട്ടിൽ കൊണ്ട് പീഡിപ്പിച്ചതിനും ഇതൊക്കെ 2 കേസുകൾ നിലവിലുണ്ട്. അത് കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഒരു പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഞ്ചൽ സ്വദേശിനിയായ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയ വിവാഹ തട്ടിപ്പ് വീരനും പോലീസ് പിടിയിലായി. അഞ്ചൽ സ്വദേശിനിയായ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തടിക്കാട് കടമാൻകുഴി പുത്തൻ വീട്ടിൽ നിസാമിനെയാണ് കണ്ണൂരിൽ നിന്നും പോലീസ് പിടികൂടിയത്. തലച്ചിറ, ചടയമംഗലം, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നായി 3 വിവാഹങ്ങൾ കഴിച്ചയാളാണ് നിസാം. നെടുമങ്ങാട്ടെ ഭാര്യയിലുള്ള 2 കുട്ടികളോടൊപ്പമാണ് ഇയാൾ 16-കാരിയുമായി നാടുവിട്ടത്. നെടുമങ്ങാട് സ്വദേശിനിയായ ആദ്യ ഭാര്യ ഭർത്താവിനെയും കുട്ടികളെയും കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം തുടരുന്നതിനിടെ 16-കാരിയെ കാണാനില്ല എന്ന പരാതിയുമായി ബന്ധുക്കളും അഞ്ചൽ പോലീസിനെ സമീപിച്ചു. റൂറൽ SP ബി അശോകന്റെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് നിസാമിനെയും പെൺകുട്ടിയെയും കണ്ടെത്തിയത്. അഞ്ചൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ്, SI രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂരിലെ വാടക വീട്ടിൽ നിന്നാണ് നിസാമിനെയും പെൺകുട്ടിയെയും കസ്റ്റഡിയിലെടുത്തത്. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ഇയാളുടെ ആദ്യ ഭാര്യമാരെത്തി മൊഴി നൽകി. പോക്സോ നിയമപ്രകാരമാണ് നിസാമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മണ്ഡലകാലം. ഈ മണ്ഡലകാലത്തും അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നതിന് ഒരു കുറവുമില്ല. പുനലൂർ മിനി പമ്പയിലാണ് ചൂഷണം ഏറുന്നത്. പുൽ
പുനലൂർ ടി ബി ജംഗ്ഷനിലെ കൊച്ചുപമ്പ എന്നറിയപ്പെടുന്ന വ്യാപാര കേന്ദ്രങ്ങളിൽ അന്യസംസ്ഥാന ശബരിമല തീർത്ഥാടകരെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായി പരാതി. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾക്ക് അമിത വില ഈടാക്കി അന്യസംസ്ഥാനക്കാരെ ചൂഷണം ചെയ്യുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സീസൺ സമയങ്ങളിലെ ഇത്തരം കടകളിൽ അധികൃതർ പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. അന്യസംസ്ഥാന തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന വ്യാപാരികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് BJP പുനലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബാനർജി ആവശ്യപ്പെട്ടു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം പുനലൂർ പട്ടണത്തിൽ നിന്നാണ് അനുഭവപ്പെടുന്നതായി നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരാതികളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ കച്ചവട സ്ഥാപനങ്ങളായാലും പുതുതായി വരുന്ന സ്ഥാപനങ്ങളായാലും അതിലൊക്കെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് സാധനങ്ങളും കൊടുത്ത് അമിതമായ വില ഈടാക്കുന്നതായിട്ട് പരാതികൾ നിരവധി ഉയർന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഫുഡ് ഇൻസ്പെക്ടർമാരുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാലാകാലങ്ങളായി MLA ആയി വർഷങ്ങൾ താണ്ടിയ നമ്മുടെ പുനലൂർ നിവാസിയായ മന്ത്രി ഉണ്ടായിട്ട് പോലും പുനലൂർ പട്ടണത്തില് പണ്ട് എങ്ങനെയാണോ പുനലൂർ പട്ടണം നമ്മൾ കണ്ടിരുന്നത് അതേ അവസ്ഥയിൽ തന്നെ ഇക്കാലങ്ങളായിട്ടും അതേ രീതിയിൽ തന്നെ യാതൊരു വികസനവും ഇല്ലാതെ തുടർന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ യൂറിൻ പാസ് ചെയ്യുന്നതിനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിനും യാതൊരു വിധമായ വ്യവസ്ഥയും ഇല്ലാത്ത അവസ്ഥയാണ് പുനലൂരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. സ്നാനഘട്ടത്തില് അയ്യപ്പന്മാർക്ക് യാതൊരു വിധമായ സുരക്ഷയും ഒരുക്കാതെ വർഷങ്ങളായിട്ട് സുരക്ഷ ഒരുക്കാമെന്ന് പറയുകയും ഇതുവരെ അവർക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കാത്ത നിർജീവമായ ഒരവസ്ഥയാണ് പുനലൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡല സമിതി ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അയ്യപ്പനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. അയ്യപ്പന്മാരെ മാത്രമല്ല, പാവപ്പെട്ട വീട്ടമ്മമാരെയും നമ്മുടെ ഗ്യാസ് ഡീലർമാർ ചൂഷണം ചെയ്യും. വീട്ടമ്മമാരെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റിലെ പണമാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ ഏജൻസി ജീവനക്കാർ അനധികൃതമായി പണം ഈടാക്കുന്നതായാണ് പരാതി. 750 രൂപയിൽ താഴെയുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ 800 മുതൽ 850 രൂപ വരെ ഉപഭോക്താക്കൾ നൽകേണ്ടി വരുന്നു. കടക്കൽ, കുമ്മിൾ, ചിതറ പ്രദേശത്തെ ഗ്യാസ് ഏജൻസികൾക്കെതിരെയാണ് പരാതി വ്യാപകമായി ഉയർന്നിരിക്കുന്നത്. ഗ്യാസ് ഗോഡൌണിൽ നിന്നും 5 കിലോമീറ്റർ പരിധിയിൽ ഗ്യാസ് വീട്ടിലെത്തിച്ച് നൽകുന്നതിന് പണം നൽകേണ്ടതില്ല എന്ന ചട്ടം നിലനിൽക്കുകയാണ് ഗ്യാസ് ഏജൻസികളുടെ ഈ പകൽക്കൊള്ള. എന്നാൽ ഏജൻസികൾ അറിയാതെ ജീവനക്കാർ പണപ്പിരിവ് നടത്തുകയാണെന്നാണ് പലയിടത്തും ഏജൻസി ഉടമകൾ പറയുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഏജൻസി ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഏജൻസി ഉടമകളുടെ ഒത്താശയോടെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ അനധികൃത പണപ്പിരിവ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. ചിത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കുമ്പോൾ 775 രൂപയാണ് മേടിക്കുന്നത്. ബില്ല് ചോദിച്ചിട്ട് അവർ തരൂല. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ്, ആണുങ്ങളില്ല. വൈകിട്ട് ചെല്ലുമ്പോൾ സ്ത്രീകളെടുത്ത് ചോദിക്കുമ്പോൾ 775 രൂപ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതിന് വേണ്ട നടപടികൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല. എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ചിത്രയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വരുന്നതിന് 1 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ഞങ്ങളുടെ കയ്യിൽ നിന്നും പിന്നെ 739 രൂപ മേടിക്കുന്നതിന് 775 രൂപയാണ് അവർ മേടിക്കുന്നത്. പിന്നെ രസീതൊന്നും തന്നിട്ടില്ല. കൊടുക്കുന്നത് ഗ്യാസിന് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു, 50 രൂപ അധികം വാങ്ങിക്കുന്നു. ട്രാൻസ്പോർട്ട് ആയിട്ട് അതേ ഉള്ളൂ, വേറെ എന്താ. ബില്ല് വാങ്ങാറില്ലേ നിങ്ങൾ? ബില്ല് അവര് തരാറില്ല, നമ്മൾ ചോദിച്ചില്ല. ബില്ല് ചോദിച്ച് വാങ്ങാത്ത എന്താ? വാങ്ങിച്ചാലും അവര് ഇതല്ലേ തരൂ, അതിന്റെ മറ്റേത് വരും. നമ്മളിവിടെ കൂടുതൽ ദൂരമാണ്, അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ തരണമെന്ന് പറഞ്ഞവര് പിടിവാശിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പണം നൽകാതെ തർക്കിക്കാൻ തയ്യാറായാൽ പണം ഉപേക്ഷിക്കാനും ജീവനക്കാർ തയ്യാറാകുന്നു. ബില്ല് നൽകുന്ന കാര്യത്തിലും ഗ്യാസ് ഏജൻസികൾ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. പലയിടത്തും ഗാർഹിക ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുമ്പോൾ ബില്ല് നൽകാറില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. എന്നാൽ ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട സിവിൽ സപ്ലൈ വകുപ്പ് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നത്. വ്യാജന്മാരുടെ കളിയാണ് നാട്ടിൽ. എന്തായാലും മുട്ടയുടെ വില വർദ്ധിച്ചതോടെ വ്യാജ മുട്ടയും വീണ്ടും സജീവമായി.
ഒരിടവേളയ്ക്ക് ശേഷം കിഴക്കൻ മേഖലയിലെ വിപണികളിൽ വീണ്ടും കൃത്രിമ മുട്ട വ്യാപകമാകുന്നതായാണ് പരാതി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇത്തരം മുട്ടകൾ നിരവധി ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു. പത്തനാപുരത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കൃത്രിമ മുട്ടകൾ ലഭിച്ചതെന്ന് ആളുകൾ പരാതി പറയുന്നു. ആരോഗ്യത്തിന് ഹാനികരവും ഉപയോഗിക്കാൻ കഴിയാത്തതുമാണ് ഇത്തരം മുട്ടകൾ. കഴിഞ്ഞ ദിവസം പത്തനാപുരം മഞ്ചല്ലൂർ ആദംകോട് വീട്ടിൽ പ്രസന്നൻ വീട്ടിലേക്ക് വാങ്ങിയ താറാവ് മുട്ടകൾ പരിശോധിച്ചു നോക്കിയപ്പോഴാണ് വ്യാജനാണെന്ന് സംശയം തോന്നിയത്. കഴിഞ്ഞ ദിവസം പത്തനാപുരം മാർക്കറ്റിൽ നിന്ന് 10 മുട്ട മേടിച്ചതില് ഇന്നത് പിന്നെ കറി വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് ഒരു മുട്ട ഒട്ടിച്ച രീതിയിലാണ് കാണപ്പെട്ടത്. അതൊരു ചൈനീസ് മുട്ടയെന്ന് നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്ന് നേരിട്ടത് ബോധ്യപ്പെടുകയായിരുന്നു. ഒരു മുട്ടയുടെ മുൾഭാഗം ഒട്ടിച്ചു വെച്ചതും അങ്ങനെ സംശയം തോന്നി മറ്റു മുട്ടകൾ പരിശോധിച്ചപ്പോൾ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ മാതിരിയാണ്, ഇന്നർ ലെയർ എന്നിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോടുകൂടി ഉള്ള മുട്ടയാണ്. അത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അത് വിവരം അറിയിച്ചിട്ടുണ്ട്. അത് ആ മുട്ട കുറച്ച് ദിവസം പൊട്ടിച്ച് വെച്ച് നിമിഷം അത് ഐസ് മെൽറ്റാവുന്നതിൻ്റെ തൊട്ട് മെൽറ്റായി പടരുകയായിരുന്നു. സ്മെല്ലോ കാര്യങ്ങളോ മുട്ടയുടെ ഒന്നും തന്നെ ഇല്ല. സാധാരണ മുട്ടയെക്കാട്ടിലും ഈ മുട്ടയ്ക്ക് വെയിറ്റ് കൂടുതലാണ്. അത് ഒട്ടിച്ച് ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടി അവർ വന്ന് കളക്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാകം ചെയ്യാനായി വെച്ചപ്പോൾ പ്ലാസ്റ്റിക് പോലെ ഉരുകി കുമ്പളകളായി രൂപപ്പെടുകയായിരുന്നു അത്രേ. തോടിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് പോലെ പാട ഇളകി വരികയും ചെയ്തു. സാധാരണ താറാവ് മുട്ടകൾക്കുണ്ടാവുന്ന ഗന്ധവും ഇല്ലായിരുന്നു. സംശയത്തെ തുടർന്ന് വാങ്ങിയ മുട്ടകൾ പിന്നീട് ഉപയോഗിച്ചില്ല. കഴിഞ്ഞ വർഷവും വിപണികളിൽ കൃത്രിമ മുട്ടകൾ വ്യാപകമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മേഖലയിൽ പരിശോധനയും നടത്തിയിരുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയായ പത്തനാപുരം, പുനലൂർ, കടക്കൽ, മടത്തറ, തെന്മല പ്രദേശത്ത് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതലായി മുട്ടകൾ എത്തുന്നത്. ഇക്കൂട്ടത്തിൽ കൃത്രിമ മുട്ടകളും ഇടകലർത്തി വിൽക്കുകയാണെന്നാണ് പരാതി. കാഴ്ചയിൽ സാധാരണ മുട്ട പോലെ തോന്നിക്കുമെങ്കിലും കൃത്രിമ മുട്ടകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോ സ്ഥാപനവും വിജയത്തിലെത്തണമെങ്കിൽ അതിനൊരു മേലധികാരി ഉണ്ടാകും. ആ മേലധികാരിയുടെ കൃത്യമായ സാന്നിധ്യത്തിലാകും ആ സ്ഥാപനം വളരുന്നത്. പക്ഷെ നമ്മുടെ കിഴക്കൻ മേഖലയിലെ ആര്യങ്കാവിലെ വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയാണ് പരിതാപകരം. നാളുകളേറെയായി ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല. ഇതിന്റെ പോരായ്മകൾ അവിടെ എത്തിയാൽ മതി നന്നായി മനസ്സിലാക്കാം. ആര്യങ്കാവ് വില്ലേജ് ഓഫീസർക്ക് ഡെപ്യൂട്ടി തഹസിൽദാരായി പ്രമോഷൻ ലഭിച്ചിട്ട് ഒരു മാസം പിന്നിരുന്നു. ഇദ്ദേഹം ഇവിടുന്ന് പോയതോടെ പകരം ചുമതല തെന്മല വില്ലേജ് ഓഫീസർക്ക് നൽകി. എന്നാൽ ശബരിമല സീസൺ ആരംഭിച്ചതോടെ തെന്മല വില്ലേജ് ഓഫീസറെ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. ഈ സാഹചര്യത്തിൽ ആര്യങ്കാവ് വില്ലേജ് ഓഫീസ് തീർത്തും നാഥനില്ലാക്കളരിയായി മാറിയിരിക്കുകയാണ്. അമ്പനാട്, അച്ചൻകോവിൽ തുടങ്ങിയ ഉൾനാടൻ തോട്ടമേഖലയും ആര്യങ്കാവ് വില്ലേജിന്റെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ നിന്നും 30-40 കിലോമീറ്റർ യാത്ര ചെയ്ത് വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഈ മാസം 30 മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് നിർദ്ദേശം. എന്നാൽ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സയ്ക്കും മറ്റും സഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിൽ ഓൺലൈനിലൂടെയാണ് നൽകേണ്ടത്. പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടമുണ്ടാകുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണ്. നിലവിൽ വില്ലേജ് അസിസ്റ്റന്റിനാണ് ആര്യങ്കാവ് വില്ലേജ് ഓഫീസറുടെ ചുമതല. ഇദ്ദേഹത്തിന്റെ ജോലിഭാരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പല സർട്ടിഫിക്കറ്റുകളും യഥാസമയം നൽകാൻ സാധിക്കുന്നുമില്ല. തീരെ അവശരും കിടപ്പിലായവരുമൊക്കെ വാഹനത്തിൽ വില്ലേജ് ഓഫീസിൽ പലതവണ എത്തുന്നുണ്ടെങ്കിലും ഓഫീസർ ഇല്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റുകൾ പലതും നൽകാൻ കഴിയുന്നില്ല. ആര്യങ്കാവിന് പുറമെ ജില്ലയിൽ വെളിയം, വാളകം, പൂയപ്പള്ളി, ആയിരനെല്ലൂർ, മയ്യനാട്, പരവൂർ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി വില്ലേജ് ഓഫീസർ ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇതര ജില്ലകളിൽ നിന്ന് 7 പേരെ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റുകയും അവർ കളക്ടറേറ്റിലെത്തി റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. എന്നാൽ ഇവർക്ക് വില്ലേജുകളിലേക്ക് നിയമന ഉത്തരവ് ഇനിയും നൽകിയിട്ടില്ല. ഇതാണ് വില്ലേജ് ഓഫീസുകൾ നാഥനില്ലാക്കളരിയായി മാറാൻ കാരണം. അടിയന്തരമായി വില്ലേജ് ഓഫീസറെ നിയമിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരമുണ്ടാക്കണമെന്ന് പാലരുവി വാർഡ് മെമ്പർ സണ്ണി ജോസഫ് പറഞ്ഞു. ആര്യങ്കാവ് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി. ഇവിടെ അച്ചൻകോവിൽ, അമ്പനാട് അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ആര്യങ്കാവ് വില്ലേജ്. അച്ചൻകോവിലുള്ള സാധാരണക്കാർ അവിടെ നിന്നും 40 കിലോമീറ്റർ യാത്ര ചെയ്താണ് വില്ലേജ് ഓഫീസറുടെ ആവശ്യം വരുന്നത്. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം പേർ ആര്യങ്കാവ് വില്ലേജിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവരുണ്ട്.
പുതിയ ഉത്തരവനുസരിച്ച് അവർക്കെല്ലാം ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാലഘട്ടമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റും ജാതി വിളിക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ ആവശ്യപ്പെടുന്ന ഈ സമയത്ത് വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിന്റെ പേരിൽ ഈ സാധാരണക്കാർ തോട്ടം തൊഴിലാളികളടക്കം മലയോര കർഷകരടക്കമുള്ള സാധാരണക്കാർ കഷ്ടപ്പെടുകയാണ്. വില്ലേജ് ഓഫീസിൽ മാത്രമല്ല സ്കൂളിലും ഇല്ല മേലധികാരി. കോട്ടോട്ടം ഹൈസ്കൂളിൽ പ്രധാനാധ്യാപിക ഇല്ലാതായിട്ട് 3 ആഴ്ച പിന്നിടും. പ്രധാന അധ്യാപിക ഇല്ലാതെ കോട്ടോട്ടം ഗവൺമെന്റ് എൽപി സ്കൂളിന്റെ പ്രവർത്തനം 1 ആഴ്ച പിന്നിടുന്നു. നിലവിൽ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപിക സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയതോടെയാണ് സ്കൂളിൽ നാഥനില്ലാത്ത അവസ്ഥ എത്തിയത്. പ്രധാന അധ്യാപിക ഇല്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ വലയുകയാണ്. കുട്ടികളുടെ ഭാവിയിൽ ആശങ്കയിലായ രക്ഷിതാക്കൾ സ്കൂളിലെത്തി പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് കൊട്ടാരക്കര AEO സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തി. നിലവിൽ സ്ഥലം മാറിപ്പോയ പ്രധാന അധ്യാപികയ്ക്ക് പകരം നിയമനം നടന്നിട്ടുണ്ടെന്നും ഇവർ എത്തും വരെ കാത്തിരിക്കണമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ ബസ് സൗകര്യം ഇല്ല, മറ്റൊരു കാര്യം പറഞ്ഞു. ഈ എന്ത് കാരണം പറഞ്ഞാലും മേലധികാരികൾക്ക് പിന്നെ റിക്വസ്റ്റ് കൊടുക്കുക, അവരെ മാറ്റുക. അങ്ങനെ 3-ാമത്തെ ആളാണ് ഇപ്പൊ പോയപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇത് പൂട്ടി താക്കോലും ഇവിടെ AEO കൊണ്ടുവന്നിട്ട് AEO ചാർജ് കൊടുത്തിട്ട് ഇവിടെ ഒരു പെർമനന്റ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ചാർജ് കൊടുത്തു പോകാം. രക്ഷകർത്താക്കൾക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യം ഇല്ല. കുട്ടികളുണ്ടെങ്കിൽ ഇന്നത്തെ 1-2 പോട്ടെ എല്ലാ വീട്ടിലും കൊണ്ട് സർക്കാരിൻ്റെ ഭക്ഷണം കൊടുക്കാൻ. എന്നാൽ പുതിയ പ്രധാനാധ്യാപിക എന്ന് വരുമെന്ന് ഉറപ്പു പറയാൻ AEO കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോട്ടോട്ടം LPSൽ നടക്കുന്ന സ്ഥലം മാറ്റം ഇനി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് അംഗവും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രക്ഷിതാക്കൾക്കൊപ്പം ഉണ്ടായി. കൊല്ലം സ്വദേശിനിയായിരുന്നു നിലവിലെ പ്രധാനാധ്യാപിക. ഇവർക്ക് ഇപ്പോൾ സ്വന്തം നാടായ പരവൂരിലേക്കാണ് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത്. പകരം പരവൂരിലെ സ്കൂളിലുണ്ടായിരുന്ന പ്രധാനാധ്യാപികയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറായി കോട്ടവട്ടത്തേക്കും സ്ഥലമാറ്റം ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്നാൽ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് ഇരയായ അധ്യാപിക കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും വാർത്തകൾ പുറത്തുവരുന്നു. നിലവിൽ നാഥനില്ലാ കളരിയായ കോട്ടോട്ടം ഗവൺമെന്റ് LPSന്റെ പ്രവർത്തനം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് ഇവിടെ HM HM താക്കോല് AEO കൊണ്ട് ഏൽപ്പിച്ചെന്നാൽ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇവിടെ വന്നു ഇവിടെ ഞങ്ങൾ കുട്ടികളെ വിടുന്നു. അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു അധ്യാപകർ ഇവിടെ പഠിപ്പിക്കാനും ഇല്ല, ഒരു ഉത്തരവാദിത്വമില്ല. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ആരോട് അന്വേഷിക്കണം? ഈ സ്കൂളിലെ HM പ്രഥമാധ്യാപകർ 3-ാമത്തെ സ്ഥലമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏത് അധ്യാപകർ വന്നാലും 2-3 മാസം മൊത്തം ജോലി ചെയ്യാതിന് ശേഷം ട്രാൻസ്ഫർ ഒഴിച്ച് പോകുന്ന അവസ്ഥയാണ്. നിലവിൽ 10-70 കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ് ഇവിടെ. ഇപ്പോൾ സ്ഥിരമായി നിയമനം ലഭിച്ച പെർമനൻ്റായ ഒരു സ്റ്റാഫ് പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇവിടുന്ന് പോയ പ്രഥമാധ്യാപിക ഇത് ഓഫീസിൻ്റെ താക്കോല് പൂട്ടി, രജിസ്റ്ററുകൾ ഉൾപ്പെടെ കേസക്കകത്ത് വെച്ച് പൂട്ടി, അതിൻ്റെ താക്കോല് AEO ഓഫീസിൽ കൊണ്ട് AEO കൈവശം കൊടുത്ത് അവിടുന്ന് ചാർജ് കൈമാറ്റം ചെയ്തിട്ടാണ് സ്ഥലം മാറിപ്പോയത്. പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 ആഴ്ച പിന്നിടുന്നു. ഇതുവരെയും പകരം നിയമിച്ചാണ് ഈ സ്കൂളിൽ വരികയോ ഇവിടെ സ്ഥിരമായ ഒരു പെർമനൻ്റ് സ്റ്റാഫ് ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി ബന്ധപ്പെട്ട അധികാരികളെ വിവരങ്ങൾ അറിയിക്കുകയും എന്നാൽ അവർ വേണ്ട സത്വരമായ നടപടികൾ സ്വീകരിക്കാതെ ഇപ്പോഴും ഈ സ്കൂള് അനാഥമായി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ രണ്ടിടത്തും മേലധികാരിയാണ് ഇല്ലാത്തതെങ്കിൽ ആര്യങ്കാവ് പോലീസ് ഹെഡ് പോസ്റ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇല്ലാത്തത്. രാജഭരണകാലത്തുള്ള കെട്ടിടത്തിലാണ് ഹെഡ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഒരു SIയുടെ നേതൃത്വത്തിൽ 20 സ്പെഷ്യൽ പോലീസ് സേനാംഗങ്ങളാണ് ആര്യങ്കാവ് പോലീസ് ഔട്ട് പോസ്റ്റിൽ സേവനമനുഷ്ഠിക്കുന്നത്. മണ്ഡലകാലത്തുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഔട്ട് പോസ്റ്റിന്റെ ലക്ഷ്യം. എന്നാൽ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത കെട്ടിടത്തിലാണ് ജീവനക്കാർ കഴിയേണ്ടത്.
ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. രാജകാലത്ത് നിർമ്മിച്ചിരുന്ന കെട്ടിടം ഏത് സമയത്തും നിലംപൊത്താറായ അവസ്ഥയിലാണ്. സുരക്ഷിതമായ സ്ഥലത്തേക്ക് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ടെങ്കിലും അധികൃതർ ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. മണ്ഡലകാലത്ത് രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരവധി അയ്യപ്പ ഭക്തന്മാരെത്തുന്ന ആര്യങ്കാവിൽ ഗതാഗതക്കുരുക്ക് നിത്യ സംഭവമാണ്. ഈ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഔട്ട്പോസ്റ്റിന്റെ പ്രവർത്തനം. എന്നാൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ ജീവൻ പണയം വെച്ച് ഏത് സമയത്തും നിലമ്പൊത്താറായ കെട്ടിടത്തിൽ ജോലി നോക്കേണ്ട അവസ്ഥയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കോട്ടവട്ടം മാക്കന്നൂരിലെ റബ്ബർ തോട്ടത്തിൽ നിന്നും മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പോയ ആഴ്ചയിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു. കോട്ടവട്ടം മാക്കന്നൂരിലുള്ള റബ്ബർ തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ നിന്നും കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയുടെ മൃതദേഹാവശിഷ്ടമാണ് ഇതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യക്തമായ തെളിവുകൾക്കായി പോലീസ് DNA പരിശോധനയ്ക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. മൃതദേഹം കിടന്ന റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ലാലു ജോസഫിനെ കഴിഞ്ഞ 20 മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ ഇന്ദിര പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത ചെരുപ്പുകളും വാച്ചും മൊബൈൽ ഫോണും വസ്ത്രങ്ങളും ഇയാളുടെ ഭാര്യ തിരിച്ചറിയുകയും ചെയ്തു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലാലുവിന്റെ മൃതദേഹാവശിഷ്ടമാണ് ഇതെന്ന് പോലീസ് നിഗമനത്തിലെത്തിയത്. ഉറുകുന്ന സ്വദേശിയായ ലാലുവും ഭാര്യ ഇന്ദിരയും തോട്ടത്തിൽ തന്നെ താമസിച്ച് ടാപ്പിംഗ് ജോലി നടത്തി വരികയായിരുന്നു. തോട്ടത്തിലെത്തിയ പുതിയ ടാപ്പിംഗ് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ശരീരത്തിലെ എല്ലുകൾ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആവണീശ്വരം സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റബ്ബർ തോട്ടം. കുന്നിക്കോട് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. നാട്ടിൽ വാർത്തകളും കാഴ്ചകളും ഏറുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ആഴ്ചവട്ടത്തിലൂടെ കാണാം. അതുവരെ നന്ദി, നല്ല നമസ്കാരം. കോസ്റ്റ്യൂം സ്പോർട്സ് ആർ ബൈ ലീഗ്രോസ് ജൻസ്വിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുനൽ. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ, പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.